തന്റെ ആശ്രമം കത്തിച്ചത് താൻ തന്നെയാണ് എന്ന് സൂചിപ്പിച്ചുള്ള ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് കുറിപ്പിനോട് പ്രതികരിച്ച സ്വാമി സന്ദീപാനന്ദഗിരി. ബീഫ് വെട്ടി വിഴുങ്ങിയിട്ട ഉള്ളിക്കറി എന്ന് പറഞ്ഞയാളാണ് സുരേന്ദ്രനെന്ന് സന്ദീപാനന്ദഗിരി പരിഹസിച്ചു. സുരേന്ദ്രന് മറുപടി നൽകുകയെന്നത് വിഷമമുള്ള കാര്യമാണോ എന്നും വിശ്വാസ്യതയുള്ളയാളാണ് സുരേന്ദ്രനെന്ന് താൻ കരുതുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസ് ക്രൈംബ്രാഞ്ച് അവസാനിപ്പിക്കുന്നു എന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത്. ഇതിനോടുള്ള പ്രതികരണം എന്ന നിലയ്ക്കായിരുന്നു സുരേന്ദ്രന്റെ പരിഹാസ പോസ്റ്റ്. സന്ദീപാനന്ദഗിരിയുടെ ചിത്രത്തോടൊപ്പം തത്വമസി, അത് നീ തന്നെയാകുന്നു എന്നാണ് കെ സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. തലയ്ക്കകത്ത് ചാണകമുള്ളവരോട് നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് സ്വാമിയും പരിഹസിച്ചു. 15 ലക്ഷത്തിന്റെ വണ്ടിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസായി 15 ലക്ഷം കിട്ടില്ലല്ലോ എന്നും അദ്ദേഹം ചോദിക്കുന്നു. പഴയ വണ്ടി കത്തിച്ച് എങ്ങനെയാണ് ഇൻഷുറൻസ് വാങ്ങിക്കുന്നത് എന്നത് തലയ്ക്കകത്ത് ചാണകമുള്ളവർക്ക് മാത്രം അറിയുന്ന ടെക്നോളജിയാണ് എന്നും സന്ദീപാനന്ദഗിരി പരിഹസിച്ചു. അതേസമയം ആശ്രമം കത്തിച്ച കേസ് ക്രൈംബ്രാഞ്ച് അവസാനിപ്പിക്കുക എന്നത് അങ്ങേയറ്റം ഖേദകരമായിട്ടുള്ള കാര്യമാണെന്നാണ് സന്ദീപാനന്ദഗിരിയുടെ പ്രതികരണം. പോലീസിന്റെ ഭാഗത്ത് നിന്ന് നല്ല അനാസ്ഥയുണ്ടായിട്ടുണ്ടോ എന്നും അനീതിക്കെതിരെ ശബ്ദിക്കുന്നവരെ മൗനമാക്കുക എന്നതാണ് ആശ്രമം കത്തിച്ച പ്രവൃത്തിയിലൂടെ പ്രതികൾ ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അന്വേഷണം അവസാനിപ്പിക്കുന്നതിന് വളം വെച്ച് കൊടുക്കുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റീത്തിലെ കയ്യക്ഷരം നോക്കി പോലീസിന് അന്വേഷിക്കാമായിരുന്നു. ലോക്കൽ പോലീസിന്റെ ഭാഗത്ത് നിന്നാണ് വലിയ അനാസ്ഥ ഉണ്ടായിട്ടുള്ളത്. അന്ന് പോലീസ് പറഞ്ഞത് സാറ്റലൈറ്റ് വഴി പ്രതിയെ പിടിക്കാൻ പോവുകയാണെന്നായിരുന്നു. 2018 ഒക്ടോബർ 27 സ്വാമി സന്ദീപാനന്ദഗിരിയുടെ തിരുവനന്തപുരത്തെ കുണ്ടമൺകടവിലെ സാളഗ്രാമം ആശ്രമത്തിന് തീപിടിച്ചത്. 3 വാഹനങ്ങൾ കത്തി നശിച്ചു. തീയിട്ടവർ ആദിരാഞ്ചികൾ എന്നെഴുതിയ റീത്തും സമീപത്ത് വെച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ സ്ഥലവും സന്ദർശിച്ചിരുന്നു. ശബരിമല യുവതി പ്രവേശന വിധിയെ അനുകൂലിച്ചതിന് പിന്നാലെ സന്ദീപാനന്ദഗിരിക്കെതിരെ വലതുപക്ഷ സംഘടനകളിൽ നിന്ന് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് പൊട്ടിപ്പുറപ്പെട്ടത്.